അബ്ദുൽ ജബാർ പണ്ഡിതോചിതവും റഹീം

എന്ന ഭാഗം വിശദീകരിക്കവേറുജിഹിഖ് എന്നിടത്ത് കതി നറ എന്ന് പ്രയോഗിച്ചതും തക്കല്ലുബജിഹിഖ് എന്ന് പ്രയോഗിച്ചതും ആവർത്തിച്ചുള്ള റസൂലുല്ലാഹി സലഹു അലഹി വസല്ലമയുടെ മാനത്തേക്കുള്ള നോട്ടവും മുഖംതിരിക്കലും അവിടെ നിന്നുള്ള വാഹിനായി പ്രതീക്ഷ പുലർത്തിയതും പ്രത്യാശ വെച്ചതുമായ വിഷയം അതാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ നബി സലാഹു തങ്ങളുടെ ആ വിഷയത്തിലുള്ള ചില ഹതിയുകളും ഒപ്പം ഒരു അന്ധവിശ്വാസത്തിൻ്റെ തിരുത്തലും ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇനി നമ്മൾ ഫലനുവല്ലിയ കിബിലൻ തർവാഹ എന്നിടത്ത് ചില വിഷയങ്ങളാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു സുബഹാനുവത്താല ഇവിടെ നിഫ്സല് അള്ളാഹു അലൈവ് സ്വലാത്തങ്ങൾക്കുള്ള സമ്മാനം നൽകുകയാണ് ഈ പ്രയോഗത്തിലൂടെ അലൈഹി അള്ളഹു അലൈവലാത്തങ്ങളുടെ അള്ളാഹുവിനോടുള്ള അദബിനുള്ള ആദരമായി ആ വിഷയം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു ആദരം അള്ളാഹുവിൽ നിന്നുണ്ടായത് എന്നത് അള്ളാഹു സുബഹാനു വത്താല ഇവിടെ ഈ ഒരു സുവിശേഷം ബലപ്പെടുത്തിയാണ് പ്രയോഗിച്ചത് ഫല നുവല്ലിയന്ന കൈ എന്നിടത്ത് വല്ലാഹി നുവല്ലിയന്ന ലാമും അതേപോലെ തൊക്കീതിൻ്റെ നൂനും പിന്നെ അവിടെയുള്ള കസം വല്ലാഹി എന്ന കസം അത് വംഗ്യമാണ് ഇങ്ങനെ ബലപ്പെടുത്തി അള്ളാഹു സുബ്ഹാനു വത്താല നബ്സ് അലൈ സൽമാങ്ങൾക്കുള്ള സുവിശേഷത്തെ അറിയിച്ചു കിബിലത്തൻ തർവാഹ ഇവിടെ കിബിലത്തൻ എന്ന് പ്രയോഗിച്ചു ഉദ്ദേശം ക്യാബയാണ് കിബിലത്തൻ എന്ന് പ്രയോഗിച്ചതിൽ വ്യാകരണ പ്രകാരം അതിന് നക്കീറ എന്ന് പറയും കാബയ്ക്കുള്ള താതയും ബഹുമാനവും ആദരവുമാണ് ഇങ്ങനെയുള്ള ഒരു പ്രയോഗം അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തി കിബിലത്തൻ തർവാഹ തർവാഹ എന്ന് പറഞ്ഞാൽ താങ്കൾ അഭിലഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന താങ്കൾക്ക് സ്വീകാര്യ യോഗ്യമായ കിബില എന്നുള്ളതാണ് ഇതിനർത്ഥം ഒന്നാമത്തെ കിബില തിരുദൂതർക്ക് അസ്വീകാര്യവും അതൃപ്തവുമായിരുന്നു എന്നല്ല ഞുബില്ല ഒന്നാം കിബിലയെ റസൂൽ അള്ളാഹി സല്ലാ അല്ലി വല്ലം സ്വീകരിച്ചു ഏകദേശം പതിനെട്ട് മാസക്കാലം ആ കിബിലയിലേക്ക് തിരുതൂതർ തിരിഞ്ഞ് നിസ്കരിച്ചു ആ കിബിലയുള്ള നാട്ടിലേക്ക് റസൂൽല്ലാഹി സല്ലാ അല്ലി വല്ലം നിശാഗമനം നടത്തി അവിടെ എത്തിയപ്പോഴും റസൂൽ സലാഹു അലൈവല്ലം ആ കിബിലയിലേക്ക് മുഖം തിരിച്ചാണ് നിസ്കരിച്ചത് ആ കിബിലയിലേക്ക് മുഖം തിരിച്ച് നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ കിബില തിരുദൂതരുടെ പിന്നിൽ വരും വിധമായിരുന്നു ആ നിസ്കാരം സഹ്റയുടെയും മക്കയുടെയും ഇടയിൽ വരും വിധമായിരുന്നു സഹ്രയോടടുത്ത് അൽ മസ്ജിദുൽ കിബിലയിൽ റസൂൽ അല്ലാ സലഹ് അലൈവീസ് സ്വലം മെറാജിൻ്റെ രാവിൽ നിസ്കരിക്കുകയുണ്ടായത് ഒന്നാം കിബിലയെ റസൂൽ അല്ലാ സാലി സ്വലം ഇഷ്ടപ്പെട്ടിരുന്നു അതിലേക്കുള്ള നിസ്കാരം റസൂൽ അല്ലാ സാലി സ്വലം മാത്രങ്ങൾ സ്വീകരിച്ചിരുന്നു ഒപ്പം റസൂൽ അള്ളി സാഹു അലൈവല്ലേക്ക് രണ്ടാമത്തെ ഈ കിബില ഹൃദ്യമായിരുന്നു ഇഷ്ടമായിരുന്നു അവിടേക്കുള്ള നിസ്കാരം അഭിലഷിച്ചിരുന്നു രണ്ടാമത്തേതിനോടുള്ള ഇഷ്ടം ഒന്നാമത്തേതിനോടുള്ള ഇഷ്ടക്കുറവിനെ ഒരിക്കലും അറിയിക്കുന്നില്ല ഇതിവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബ്ഹാനു വാല പറഞ്ഞു കിബിലത്തെ താങ്കൾ സ്വീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന കിബില എന്ന് നബി സലാഹു അലൈവലം തങ്ങൾക്ക് വിശുദ്ധ കായബയോട് കടുത്ത ബന്ധവും അടുത്ത സ്നേഹവുമായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് മക്ക ഫതെഹായ ദിനം അവിടം സാക്ഷിയായ ഒരു രംഗം നബ്സല്ലാ സ്വലമ തങ്ങളുടെ കൂടെ കായബയിൽ അന്ന് പ്രവേശിച്ച ഉസാമ ഇബിൻ സയ്യിദ്റീ അള്ളാഹു താലാനും നിവേദനം ചെയ്യുന്നുണ്ട് അലൈഹി അലൈവല്ലം മക്ക ഫതഹായ വർഷം കായബയിൽ പ്രവേശിക്കുമ്പോൾ തിരുദൂതരുടെ കൂടെ പ്രവേശിക്കാൻ അവസരമുണ്ടായത് ഉസാമ റദി അള്ളാ ഉത്താലിനും ബിലാലിനും സയ്ദ് ഇബിന് ഹാരിസ റദി അള്ളാ ഉത്താലിനും ഒക്കെയായിരുന്നു മൂന്ന് പേരും മൗലന്മാരാണ് ഉസാമ ഇബിന് സയ്ദ് തിരുദൂതരുടെ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് അതേപ്രകാരം അദ്ദേഹവും റസൂൽ ഉള്ളി സല്ലു അലൈസ്മ്മയും ക്യാബയിലേക്ക് പ്രവേശിച്ചു ക്യാബയ്ക്ക് ആറ് തൂണുകളായിരുന്നു നഫ്സല്ലാസ്വല്ലാം ക്യാബയിലേക്ക് കടന്ന് ക്യാബയുടെ വാതിലിനോട് ചേർന്ന രണ്ട് തൂണുകൾക്കിടയിൽ നിന്നു വാതിൽ എന്ന് പറയുമ്പോൾ ഇന്നും നമ്മൾ കാണുന്ന വാതിൽ പണ്ട് കാലങ്ങളിൽ കായബയ്ക്ക് രണ്ട് ഉണ്ടായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ക്യബ നിർമ്മിച്ചപ്പോൾ ഒന്ന് കായബയുടെ കിഴക്ക് ഭാഗവും മറ്റൊന്ന് പടിഞ്ഞാറ് ഭാഗവും ഒരു വാതിലിലൂടെ കടന്ന് മറ്റൊരു വാതിലിലൂടെ ഇറങ്ങും വിധമായിരുന്നു കായയുടെ ആദ്യകാലം നിർമ്മാണം പക്ഷെ കുറേശികൾ കായ പുതുക്കി നിർമ്മിച്ചപ്പോൾ കായയുടെ ഒരു വാതിൽ നിലനിർത്തി മറ്റേ വാതിൽ അടക്കുകയാണ് ചെയ്തത് കിഴക്ക് ഭാഗത്തുള്ള ആ വാതിലാണ് ഇന്നും ശേഷിക്കുന്നത് ഈ വാതിലിനെ കുറിച്ചാണ് ഉസാ മറദിയല്ലാ ഉത്താലു പറയുന്നത് ആ വാതിലിലൂടെ പ്രവേശിച്ച് വാതിലിനോട് ചേർന്ന രണ്ട് തൂണുകൾക്കിടയിൽ നബ്സല്ലാതീസ്വലം മാ തങ്ങൾ ചെന്ന് നിന്നു പിന്നീട് തിരുദൂതർ അവിടെ ഇരുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിനെ സ്തുതിയോതി അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിനോട് സലഹു യാചിച്ചു ഇരന്നു വസ്തഖറഹു അള്ളാഹുവിനോട് പാമോചനത്തിന് തേടി തുടർന്ന് റസൂൽ അള്ളഹിസ്ലി സ്വലം അവിടെ നിന്ന് എഴുന്നേറ്റു അങ്ങനെ കബയുടെ പിൻഭാഗത്തേക്ക് ചെന്നു എന്ന് പറഞ്ഞെങ്കിൽ കടന്ന വാതിൽ അവിടെയാണ് രണ്ട് തൂണുകൾക്കിടയിൽ ഇരുന്നത് പിന്നീട് കബയുടെ പിൻഭാഗത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ വാതിൽ നേരെ എതിർവശമുള്ള പടിഞ്ഞാറ് ഭാഗം അവിടെ ഒരു വാതിലുണ്ടായിരുന്നു ആ വാതിൽ ഭാഗമാണ് അടക്കപ്പെട്ടത് അവിടേക്ക് പോയി അപ്പോൾ അവിടെ ചുമരാണ് ഉള്ളത് ഉസാമൈബിൻ സെയ്ദ് പറയുകയാണ് ഫവദുഹു വജസദഹു അലൽ കായബത്തി നബ്സലുഅലൈ സ്ല്ലാം തൻ്റെ തിരുമുഖവും ശരീരവും കായയിലേക്ക് ചേർത്ത് വെച്ചു എന്നാണ് കായബക്കകത്ത് കായയിലേക്ക് ചേർത്ത് വച്ചു ചില നിവേദനങ്ങളിൽ ഫവദർ ഹു അലൈഹി തിരുദൂതർ തൻ്റെ നെഞ്ചും തൻ്റെ കവിളും ഇരു കരങ്ങളും കാബയിലേക്ക് അമർത്തി വച്ചു സുമർ പിന്നീട് അള്ളാഹു അക്ബർ എന്ന് തെക്ക്ബീർ ചൊല്ലി ലാ ഇലാഹ ഇലാഹഇ എന്ന് തെഹ്ലീൽ ജൊല്ലി ഹമീദ് അള്ളാഹുവിനെ ഹംദോദി അള്ളാഹുവിനെ വായ് അള്ളാഹുവിനോട് യാചിച്ചു ദുവാ ചെയ്തു പാപമോചനത്തിന് തേടി ഇസ്തിഹാർ നിർവഹിച്ചു എന്നിട്ട് ഉസാമ പറയുകയാണ് ഇതൊക്കെ ആ കായബയുടെ ചുമരിലേക്ക് ചേർന്ന് നിന്ന് റസൂൽ സല്ലി സ്വലം ചെയ്തതിന് ശേഷം സുമൻ സറഫ് തിരുദൂതർ അവിടെ നിന്ന് പിരിഞ്ഞു ഹത്തിൻ അർഖാനിൽ ബൈത്ത് തിരുദൂതർ കായബയുടെ എല്ലാ മൂലകളിലും ചെല്ലുകയുണ്ടായി കായയുടെ നാല് മൂലകളിലും തിരുദൂതർ സല്ലു അലിസ്ലം ചെല്ലുകയുണ്ടായി എന്നിട്ട് ഫസ്തഖ് ബലഹുബി തക്ബീർ അലല്ലാ ആ നാല് മൂലകളിലും തിരുദൂതർ തക്ബീർ ചൊല്ലിക്കൊണ്ട് തഹ്ലീൽ ലാ ഇലാഹ ഇലാ ചൊല്ലിക്കൊണ്ട് തസ്ബീ സുബാൻ അല്ല ചൊല്ലിക്കൊണ്ട് വസന അലല്ലാ അൽ അള്ളാഹു അസവജല്ലിനെ വാഴ്ത്തി പുകയ്ത്തിക്കൊണ്ട് ആ മൂലകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഭിമുഖമായി നിന്നു ഇതൊക്കെ കാര്യത്തിനകത്ത് കായയുടെ മൂലയിലേക്ക് തിരിഞ്ഞ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം ചെയ്തതാണ് അതേപോലെ വല്ലാർ വൽമസ് അല അള്ളാഹിനോട് പാപമോചനം തേടി അള്ളാഹുവിനോട് യാചിച്ചു ഇരന്നു ഇതൊക്കെ അവിടെ നിർവഹിച്ചു ഉസാമർ അലി അള്ളാഹു താലാൻ പറയുകയാണ് പിന്നീട് റസൂൽ അല്ലാഹി സല്ലു അലൈസ് കായയിൽ നിന്ന് പുറത്തു വന്നു എന്നിട്ട് കായബക്ക് പുറത്തു നിന്ന് രണ്ടരക്ക നിസ്കരിക്കുകയുണ്ടായി അത് മുസ്തഖ്ബി ല വജഹിൽ കായ കാവബക്കിയുടെ മുഖത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് എന്നു പറഞ്ഞാൽ കായയുടെ വാതിലുള്ള ഭാഗത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ഉസാമറലി അള്ളാഹുത്താലൻ പറയുകയാണ് ഈ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവിടെ പറഞ്ഞു ഹാദിഹിൽ കിബില ഹാദിഹിൽ കിബില ഊറ്റത്തിൽ തിരുതൂതർ പറയുകയാണ് ഇത് കിബിലയാകുന്നു ഇത് കിബിലയാകുന്നു ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് ചില നിവേദനങ്ങളിലുള്ളത് നഫ്സലാസ്ലം കായയിൽ പ്രവേശിച്ചു എന്നിട്ട് നവാഹിഹി കുല്ലിഹ എന്നാണ് കാവയുടെ എല്ലാ ഭാഗങ്ങളിലും നബി നബിസ്ലു അലൈവം ദുരാ ചെയ്തു നവാഹി ഹി എന്ന് പറഞ്ഞാൽ ബൈത്ത് അൽബൈത്ത് എന്നുള്ളതാണ് പ്രയോഗം കബയിൽ പ്രവേശിച്ചു ആ ബൈത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും റസൂൽ അള്ളാഹിസ് അലൈസ് പുറത്തിറങ്ങുന്നത് വരെ റസൂൽ അള്ളിസ് അലിസ്ലം നിസ്കരിച്ചിട്ടില്ല ഫലം റക നബിസ്ഹി മാത്തങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം കാവയുടെ മുന്നിൽ നിന്ന് രണ്ട് റക്കം നിസ്കരിച്ചു വക്കാൽ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഹാദിഹിൽ ഇതാകുന്നു കിബില ഊറ്റത്തിലുള്ള റസൂൽ അള്ളഹി സ്വലാ തങ്ങളുടെ പ്രയോഗമാണ് വർത്താനാണ് ഈ സംഭവം ഉസാമയിൽ നിന്ന് അബ്ദുള്ള അബ്ബാസ് റതി അള്ളാ ഉത്താലു ആണ് ഉദ്ധരിക്കുന്നത് പിന്നെ അബ്ദുള്ളബിൻ അബ്ബാസ് റതി അള്ളാ ഉത്താലു പറഞ്ഞതായി ശിഷ്യൻ അതാ ഇബിൻ അബി റബാഹ് ഇത് ഉദ്ധരിക്കുകയാണ് അപ്പോൾ അതാ ഇബിൻ അബ്ബാസിനോട് ചോദിക്കുകയാണ് മാ നവാഹി ഹ ഖയുടെ നവാഹി ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ് അഫീ സഹ കഅബയുടെ മൂലകളാണോ ഉദ്ദേശം അപ്പം അദ്ദേഹം പറഞ്ഞു ബൽ കുല്ലി കിബില തിമ്മിനൽ ബൈത്ത് ഉദ്ദേശം കഅബയുടെ ബൈത്തിൻ്റെ എല്ലാ ക്രിബിലകളുമാണ് എന്ന് പറഞ്ഞെങ്കിൽ കഅബയുടെ നാല് ഭാഗങ്ങൾ ചുമരികളുള്ള നാല് ഭാഗങ്ങൾ അവിടങ്ങളിൽ റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആയും ഹംദും സനാവും തഖ്ബീറും തഹ്ലീലും തസ്ബീഹും സനാവുമൊക്കെ നിർവഹിച്ചു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായത് എന്നാണ് സഹോദരന്മാരെ ഞാനിത് ഉദ്ധരിച്ചത് എന്തിനാ ഉദ്ധരിച്ചത് റസൂൽല്ലാഹി സലാഹു അലൈഹി വസല്ലം ഈ ഒരു കിബിലയെ എത്രമേൽ ആശിച്ചിരുന്നു അതേപോലെ എത്രമേൽ ആ കിബിലയെ ഇഷ്ടപ്പെട്ടിരുന്നു ഹാദിഹിൽ കിബില ഹാദിഹിൽ കിബില ആവർത്തിച്ച് റസൂൽ അലൈഹി അലൈവിസ്ലം തൻ്റെ നിസ്കാരവും അതേപോലെ തന്നെ സ്തോത്രങ്ങളും അതേപോലെ ദ്വാവുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം കായബയിൽ നിന്ന് പിരിഞ്ഞ് ഇറങ്ങി പറഞ്ഞ ആ പ്രയോഗം നബ്സലാ അലിസ്ല മാത്തങ്ങൾക്ക് ആ കായയോടുള്ള ബന്ധത്തെ ഊഷ്മളമായ അടുപ്പത്തെ അറിയിക്കുന്ന ചരിത്രമാണ് ഇതിനു മുമ്പ് നമ്മളിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് നഫ്സല് അഹ് അലിസ്ലം കായബൻ തവാഫ് ചെയ്തപ്പോൾ കായബയെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ പറഞ്ഞ പ്രയോഗം അബ്ദുള്ള ഇബിൻ അലി അള്ളാഹു താലു പറഞ്ഞത് നബ്സലുലം കാബൻ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു കാബം തവാഫ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പ്രയോഗിച്ചത് ക്യാബത്തിന് സ്വാഗതം ഓതുകയാണ് പിന്നെ നിന്റെ പരിമളം എത്ര വിശുദ്ധം മാ നീ എത്ര മഹനീയം വ ആളമ നിൻ്റെ പവിത്രത എത്ര മഹനീയം എന്നൊക്കെ പറഞ്ഞ് റസൂൽ അള്ളഹി സലഹു അലൈവലം ഖാബയെ നോക്കി ഇപ്രകാരം തൻ്റെ വികാരം പറഞ്ഞത് പിന്നെ ഇതിനെ തുടർന്ന് ഒരു വിശ്വാസി നിന്നേക്കാൾ പവിത്രമാണ് മഹനീയമാണ് എന്ന സ്വലമാ തങ്ങളെ അനുബന്ധം പറഞ്ഞതൊക്കെ നമ്മൾ മുമ്പ് ഇവിടെ കേട്ട വിഷയമാണ് ഇവിടെ ഞാൻ ഞാനിതുദ്ധരിച്ചത് അള്ളാഹു സുബൻ തല പറഞ്ഞു കിബിലത്തൻ തർവാഹ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന സ്വീകരിക്കുന്നതായ കാബയെ എന്ന് ആ ഇഷ്ടത്തിൻ്റെ സ്വീകാര്യതയുടെ അഭിലാഷത്തിൻ്റെ ഒരു ചരിത്രമാണ് അത് എത്രത്തോളം എന്നറിയാനുള്ള ഒരു ചരിത്രമാണ് ഉദാഹരണമാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത് ഫലനുവല്ലിയെന്ന കക്കിബില തൻ തർവാഹ എന്ന വചനത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു വിഷയമാണ് കാബയിലേക്ക് തിരിയുന്നത് തിരുതൂതർ സലഹ്ഹ അല്ലെ വല്ലം ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്നുള്ള വിഷയം പല നിരീക്ഷണങ്ങൾ അതിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് യഹൂദരുടെ ചില അവകാശവാദങ്ങളും ആക്ഷേപങ്ങളുമാണ് നബി സല്ലാ അലിസ്ലം മദീനയിലേക്ക് ഹിജറ വന്നു മദീനയിൽ വലിയ ഒരളവ് യഹൂദരായിരുന്നു നബിസ് അലിസ്ലം മാത്രങ്ങളുടെ നിസ്കാരം മദീനയിൽ വെച്ച് ബൈത്തുൽ മഖ്ദിസിലേക്കാണ് ഇത് യഹൂദന്മാർ ഏറെ വിവാദമാക്കി സംസാര വിഷയവുമാക്കി അവർ പറയുമായിരുന്നു യു ഹാലിഫുന മുഹമ്മദുൻ സുമ എത്തബിയു കിബിലെഹ്നു ലം എസ്തബിൽ മുഹമ്മദ് സലഹ് അലൈവലം ഞങ്ങളോട് എതിരാകുന്നു വ്യത്യസ്തത പുലർത്തുന്നു സുമ എത്തബിയു കിബിലത്തന അദ്ദേഹം ഞങ്ങളുടെ കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു ഞങ്ങളുടെ കിബിലയെ പിൻപറ്റുന്നു ഇതൊരു വിരോധാഭാസമല്ലേ എന്ന രീതിയിലാണ് യഹൂദൻ്റെ വർത്താനം മാത്രമല്ല അവർ പറയാണ് വലൌലു ലം്യദ്രി ഐനെബിൽ ഞങ്ങൾ ജൂതരില്ലായിരുന്നുവെങ്കിൽ എവിടേക്ക് തിരിയണം എന്നുള്ളത് മുഹമ്മദിന് അറിയുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി ഏ ഏഹ് ജൂതന്മാരില്ലായെങ്കിൽ എവിടേക്ക് തിരിയണം എന്നുള്ളത് പോലും അറിയില്ല ഇങ്ങനെ യഹൂദർ മദീനയിൽ നഫ്സല്ലാവി മാത്തങ്ങൾക്കെതിരിൽ പറഞ്ഞു നടന്നു അവർ വിവാദങ്ങൾ കൊളുത്തി നഫ്സല്ലാഹു അലൈവിം ക്യാബയിലേക്ക് തിരിയാൻ ആശിച്ചതിൻ്റെ ആഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മറ്റൊരു കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കിബില അത് കാബയായിരുന്നു ആ വിഷയം നമ്മൾ ചരിത്രം മുമ്പ് വിശദമായി പഠിച്ചതാണ് കാമനിർമ്മാണത്തിന് ശേഷം ഇബ്രാഹിം ഇസ്മായിലും അലഹിം അസ്സലാം ക്യാബൻ ചുറ്റി റബ്ബന ത കബൽ മിന്ന ഇന്ന കാന്ത സമീ അലീം എന്നൊക്കെ ദുവാ ചെയ്തതൊക്കെ നമ്മൾ പഠിച്ചുപോയ വിഷയമാണ് അപ്പോൾ തൻ്റെ പ്രപിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കിബില അതിനെ തനിക്കും കിബിലയാക്കി കിട്ടണം എന്ന ആശ അത് റസൂൽ അല്ലി സ്വല്ലു അലി നന്നായി ഉദിച്ചു അതിനാലാണ് കിപില മാറ്റം ഇഷ്ടപ്പെട്ടത് എന്ന് ഇപ്രകാരം പണ്ഡിതന്മാർ ഉണർത്തി മറ്റൊരു കാരണം അറബികളുടെ വിഷയമാണ് ബൈത്തുൽ മഖ്ദിസ് ജൂതന്മാരുടെ കിപിലയാണ് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം യഹൂദർ മാത്രമായിരുന്നു ഖുദ്സിൽ മസ്ജിദുൽ അഖ്സ പള്ളി അങ്കണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം നിസ്കരിക്കാൻ തിരിഞ്ഞു നിൽക്കുന്ന ഇടമാക്കി സ്വീകരിച്ചിരുന്നത് വേദക്കാരിൽ നസാറാക്കൾ ഈ പടിഞ്ഞാറ് ഭാഗത്തെ ഇന്ന് സഹറയുള്ള ഭാഗം അതിനെ തങ്ങളുടെ കിബിലയായി സ്വീകരിച്ചിരുന്നില്ല നസാറാക്കൾ മസ്ജിദിൻ്റെ കിഴക്ക് ഭാഗം അവിടേക്കായിരുന്നു തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത് യഹൂദരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിൽ മറിയം അലൈഹ് സസലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹു സുബാന പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ കിഴക്ക് ഉള്ള സ്ഥലം മറിയമ്മിൻ്റെ ചരിത്രം അനുസ്മരിക്കാനാണ് അള്ളാഹുസ്ബന് തല പറയുന്നത് കുടുംബത്തിൽ നിന്നകന്ന മറിയം മക്കാനൻ ഷർക്കയ്യൻ കിഴക്കുള്ള ഒരു സ്ഥലത്തെ ആരാധനക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് കിഴക്കിനെ തെരഞ്ഞെടുത്തത് കിഴക്ക് ഭാഗത്തേക്ക് ആയിക്കൊണ്ടായിരുന്നു അവരുടെ ആരാധന കർമ്മങ്ങൾ എന്നതിനാലാണ് എന്ന് തഫ്സീറുകളിൽ കാണാം ഞാൻ പറഞ്ഞു വരുന്നത് വേദക്കാരിൽപ്പെട്ട നസാറാക്കൾ തന്നെ യഹൂദരുടെ കിബിലയിലേക്കായിരുന്നില്ല അവരുടെ ആരാധനകൾ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സും അവരുടെ വികാരവും അത് കർബയുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ധവിശ്വാസാനാചാരങ്ങൾ അവരെ ഭരിച്ചിരുന്നുവെങ്കിലും കർബയോടുള്ള അവരുടെ ബന്ധം അത് ഏറെ പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാഹി സലല്ലാഹു വാലഹി വസ്ല്ലം അറബികളെ പ്രീണിപ്പിക്കാനും അവർ ഇസ്ലാമിനെ അംഗീകരിക്കാനും ആശ്ലേഷിക്കാനും നബ്സ് അള്ളാഹു അലഹി വസല്ലം ഖ്യാബയിലേക്ക് മാറുന്നത് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടായത് എന്നും തഫ്സീറുകളിൽ വായിക്കുവാൻ സാധിക്കും ഇതൊക്കെ പണ്ഡിതന്മാരുടെ നിരീക്ഷണങ്ങളും അവരുടെ വീക്ഷണങ്ങളുമാണ് പറയപ്പെട്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണവും അഭിപ്രായവും നബ്സലാഹു അലൈവില്ലം ജനിച്ചു വളർന്ന നാടാണ് നിർഭയത്തത്തിൻ്റെ നാടായ മക്ക ആ മക്കയിലാണ് അൽ മസ്ജിദുൽ ഹറാം ആ മസ്ജിദുൽ ഹറാമിലാണ് ക്യാബ നിബ്സല്ലാ അല്ലൈവല്ലം തങ്ങൾ എന്നും തന്നിലോമനിച്ച തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച തൻ്റെ നാട് ആ നാട്ടിലേക്ക് തിരിയുക എന്നുള്ളത് ആ നാടുമായി മനസ്സിണങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ് നിഫ്സല്ലാഹു മക്കയിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് വർഷ കാലഘട്ടം തിരുനബിയുടെ നിസ്കാരമൊക്കെ കാഴ്ബയെ മുൻനിർത്തിയായിരുന്നു കാഴ്ബയിലേക്ക് മുഖം തിരിച്ചായിരുന്നു ബൈത്തുൽ മഖ്ദീസ് കൂടി തൻ്റെ മുന്നിൽ വരും വിധം പക്ഷേ റസൂൽ അള്ളാഹി സലാഹു അല്ലൈവീസ് മക്കയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പലായനത്തിന് നിർബന്ധിതനായി മക്കയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിർസലിസ് ഹസ്വറയിൽ വെച്ച് പറഞ്ഞ ഒരു വാക്ക് അദി അദീബിൻ ഹംറ ഉദ്ധരിക്കുന്നത് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കും മക്കയിൽ നിന്ന് ഇറക്കപ്പെടുമ്പോൾ ഹസ്വറയിൽ പലായനത്തിന്റെ തുടക്കകാലു വകുപ്പുകൾ വെച്ചെത്തിയപ്പോൾ അവിടുന്ന് പറയുകയാണ് കൈബയെ നോക്കിയാണ് പറയുന്നത് വല്ലാഹി വലൗല അന്നി ഊ ഹരിജിത്തു മാ മാു അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠത മുറ്റിയ നാടാണ് നീ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടവുമാണ് നീ നിന്നിൽ നിന്ന് ഞാൻ ഇറക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറപ്പെടുമായിരുന്നില്ല മാ സെക്കൻ തുക ഇറക്കി നീ അല്ലാത്തൊരു നാട്ടിൽ ഞാൻ താമസിക്കുകയും ചെയ്യുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് റസൂൽ അള്ളി സലഹു അല്ലെ വല്ലം പുറപ്പെടുന്നത് അത്രമേൽ നബ്സല്ലാ അല്ലൈവലമക്ക് ഹൃദയബന്ധമായിരുന്നു മക്കയോട് അതുകൊണ്ട് തന്നെ തൻ്റെ നാട്ടിൽ താൻ ജനിച്ചു വളർന്നയിടത്ത് താൻ നിസ്കരിക്കുമ്പോൾ കിബിലയാകുക എന്നുള്ളത് ആഗ്രഹിക്കൽ അഭിലഷിക്കൽ സ്വാഭാവികമാണ് ഇതിനാലൊക്കെയാണ് റസൂൽ അള്ളാഹി സലഹു അലഹി വസല്ലം ഒരു കിബിലമാറ്റത്തെ ആഗ്രഹിച്ചത് അഭിലഷിച്ചത് അതിനാലാണ് അള്ളാഹു സുബ്ഹാനുവലന എന്ന് റസൂൽ അല്ലാസ്ലാ മാത്തങ്ങളോട് അറിയിക്കുകയുണ്ടായത് അള്ളാഹു സുബ്ഹാൻ വത്താല കാവയെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു പോയതാണ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഈ കാബയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാൻ വത്താല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വിശേഷണങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാൻ വരാനിരിക്കുന്നു മാലോകർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യ ആരാധന ഭവനം അത് ബക്കയിലുള്ള ഈ കായയാകുന്നു അനുഗ്രഹീതമായി മുഴു ലോകർക്കും സന്മാർഗമായി ആ ഭവനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് ഹജ്ജിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനത്താല പറഞ്ഞത് വലില്ലാ ഹി ആലുൽ എന്നാണ് ജനങ്ങളുടെ മേൽ ബാധ്യതയായ അള്ളാഹുവിന് വേണ്ടിയുള്ള ഹജ്ജ് അതിനെക്കുറിച്ച് ഹിജ്ജു ബൈത്ത് ഹാജിമാർ ഹജ്ജിൽ ലക്ഷ്യമാക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള ഒന്ന് ഈ കാബെയാണ് ഹജ്ജ് കർമ്മങ്ങൾ പലതാണ് ഇടങ്ങൾ പലതാണ് ഹജ്ജ് നിർവഹിക്കാനുള്ളത് പക്ഷേ കാബയും പരിസരങ്ങളും ഹാജിമാരുടെ ലക്ഷ്യങ്ങളിൽ സുപ്രധാനമായവയാണ് സൂറത്തുൽ മായിദിൽ അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞത് എന്നാണ് ഈ ക്യാബയെ അള്ളാഹുവാക്കിയിരിക്കുന്നു ക്യാബ എന്ന് പറഞ്ഞാൽ അൽ ബൈ ഹറാം വിശുദ്ധ ഭവനം വിശുദ്ധ ഭവനമാകുന്ന ക്യാബയെ അള്ളാഹുവാക്കിയിരിക്കുന്നു കിയാമൽ ലിന്നാസ് ജനങ്ങൾക്കുള്ള കിയാമായി എന്താ കിയാമൽ ലിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മതപരവും ഭൗതികവുമായ മസലഹത്തുകൾ നന്മകൾ അതിനുള്ള ഇടമാക്കിയിരിക്കുന്നു എന്നാണ് ഇമാം ജലാലുദ്ദീൻ അള്ളഹാഫി സയൂത്തി പറഞ്ഞു ബിഹി അം റുദീനിഹീം ബിൽ ഹജ്ജി ഇലഹ് കായയിലേക്ക് ഹജ്ജ് നിർവഹിച്ചു കൊണ്ട് അവരുടെ ദീനീ കാര്യം നിർവഹിക്കുന്നു വ വ ദുനിയാഹും അദമി ഇലഹു ബൈത്തിൽ പ്രവേശിച്ചാൽ നിർഭയത്തമാണ് ആരും അപകടം വരുത്തും വിധം ഒരാൾക്ക് നേരെയും വരില്ല അപ്പോൾ ദുന്യവിയായ കാര്യവും ആളുകൾ നേടുന്നു കാബ കൊണ്ട് അതുകൊണ്ടാണ് അള്ളാഹുസുബ് ഹാനുവല ഖിയാമല്ലിന്നാസ് ജനങ്ങളുടെ മതപരവും ഭൗതികവുമായ കാര്യങ്ങൾ അത് ഈ കായ കൊണ്ട് നേടും വിധം അള്ളാഹു സുബ്ഹാനുവത്താല ഈ കായയെ മാറ്റിയിരിക്കുന്നു ആക്കിയിരിക്കുന്നു എന്നാണ് കേവലം ഹജ്ജും തവാഫും മാത്രമല്ല ദീനീകാര്യം നേടാൻ ക്യബ ആളുകളുടെ ആരാധനകളിൽ ഏറ്റവും മഹനീയമായ ആരാധന നിസ്കാരമാണ് ആ നിസ്കാരത്തിൽ ഈ കായയിലേക്ക് തിരിഞ്ഞാണ് നിർവഹിക്കേണ്ടത് കായയിലേക്ക് തിരിയുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ് ദീനീ കാര്യങ്ങൾ പലതും ക്യാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബിസ് അല്ലാസ് സ്വലം നിർവഹിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട് ഉദയ്യത്ത് അറുത്തപ്പോൾ നബിസ്ഹു അലൈസലം രണ്ട് ആടുകളെ അർത്തതിനെക്കുറിച്ച് സഹാബി പറയുകയാണ് ഫലം ഈ രണ്ട് ആടുകളെയും റസൂൽ സ്വല്ലു അലൈസ് തിരിച്ചു കിടത്തിയപ്പോൾ ഇന്നി വൽ എന്ന് തുടങ്ങി റസൂൽ അല്ലാ അലൈഹി അലൈവല് ചൊല്ലുകയുണ്ടായി എന്നാണ് ആ രണ്ട് മൃഗങ്ങളെയും കാഴ്ബയിലേക്ക് തിരിച്ചു കിടത്തിയിട്ടാണ് അറക്കുകയുണ്ടായത് ഹജ്ജിനുള്ള എഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ നബ് സല്ലി തങ്ങൾ തെൽബിയത്ത് നിർവഹിച്ചതിനെക്കുറിച്ച് ഇബിനുമാർ പറയുന്നത് എന്താണ് ഇബിനുമ്മർ തന്നെ ദുൽഹുലൈഫയിൽ വെച്ച് തൻ്റെ വാഹനപ്പുറത്ത് കയറി അങ്ങനെ ഇസ്തഖബൽ അൽ കിബിലിമൻ നിന്നുകൊണ്ട് കിബിലയെ അഭിമുഖീകരിച്ചു സുമ്മുലബി എന്നാണ് എന്നിട്ട് പിന്നെ തെൽബിയത്ത് ചെല്ലി എന്നാണ് ഇബിനുമാർ പറയുകയാണ് റസൂൽ അള്ളി സലഹ് അലി സ്വലം ഇപ്രകാരമാണ് ചെയ്തത് തിരുദൂതർ സല്ലു അലി സ്വലാത്തങ്ങൾ ദുവാ ചെയ്തതിനെക്കുറിച്ച് സെയ്ദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരവും ദുഴയുമാണ് നബ്സല്ലാൻ വല്ലം ദുവാ ചെയ്താൽ ഭാവിച്ചപ്പോൾ ഇലന്നാസി അയ്യത് ജനങ്ങളിലേക്ക് തൻ്റെ മുതുക് തിരിച്ചു വസ്തഖ് ബലൽ തയ്യത് കിബിലയിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് റസൂൽ അള്ളഹിസ് അലിസ്ലം ദുവാ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അബ്ദുൽ ഖൈസ് വഫ്ദ് നിവേദക സംഘം നബ്സല്ലാസ്ലാം തങ്ങളുടെ അടുക്കൽ വന്ന് നഫ്സൽ അള്ളു അലിസ്ലം അവരെ സ്വാഗതം മോദി സ്വീകരിച്ച ചരിത്രം ഉദ്ധരിക്കുമ്പോൾ അതിൽ കാണാം റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലം അവർക്ക് വേണ്ടി ദുവ ചെയ്തതിനെക്കുറിച്ച് നഫ്സൽ അള്ളു അലിസ്ലം എങ്ങനെയാണ് അദ്ദേഹത്തിന് ദു ചെയ ചെയ്തത് കിബിലൂലി അബ്ദുൽ കൈസ് നബ്സലഹു സലാമാങ്ങൾ കിബിലയിലേക്ക് തിരിഞ്ഞു എന്നിട്ട് അബ്ദുൽ ഖൈസിന് വേണ്ടിയിട്ട് റസൂൽ അള്ളഹി സലി വല്ലാത്തങ്ങൾ ദുവാ ചെയ്തു എന്നാണ് അവിടുന്ന് ഹജ്ജ് ചെയ്തപ്പോൾ സഫയുടെയും മർവയുടെയും മുകളിൽ കയറിയതിനെ ജാബിർ അലി അള്ളാഹു താലാൻ ഉദ്ധരിക്കുന്നുണ്ട്

സഫയുടെ മുകളിൽ നിന്ന് കിബിലയെ നബ്സ് തങ്ങൾ അഭിമുഖമാക്കി നിന്നു ഫവഹദ് അള്ളാഹ അങ്ങനെ റസൂൽ അള്ളാഹി സലു അലുലി സ്വലം അള്ളാഹുവിനെ ഏകനാക്കി അള്ളാഹുവിൻ്റെ തൊർഷീദ് പ്രഖ്യാപിച്ചു അള്ളാഹുവിന് തക്ബീർ നിർവഹിച്ചു യു കബീർ മൂന്ന് തവണ തെക്ക്ബീർ ചൊല്ലി വഹമിദഹു അഹു അള്ളാഹ് ഹംദ് നിർവഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹദീസ് കാണാൻ സാധിക്കും അങ്ങനെ റസൂൽ അള്ളഹി സാഹിസ്ലം സഫയിൽ നിന്ന് നേരെ മറുവയിലേക്ക് പോയി പിന്നെ അവിടെയും ബൈത്തിലേക്ക് തിരിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി റസൂൽ അലൈഹി അലൈവല് തെഹ്ലീലും അതേപോലെ തൗഹീദുമൊക്കെ ഏറ്റുചൊല്ലിയതായ സംഭവം കിബില അല്ലെങ്കിൽ കായബ അള്ളാഹു സുബാനുവതാല ജനങ്ങൾക്കുള്ള ക്യാമാക്കി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ദീനിയായ മസലഹത്തുകൾ നേടാനുള്ള ഇടം ദുന്യവിയായ മസലഹത്തുകൾ ഗുണങ്ങൾ നേടാനുള്ള ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം ആ ദീനിയായ ഗുണങ്ങൾ മസലഹത്തുകൾ അത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ ഇവിടെ ഉണർത്തുന്നത് അലൈഹി അലൈവിസ്ലം ഈ കിബിലയെക്കുറിച്ച് പറഞ്ഞത് കിബിലത്തക്കും എന്നാണ് ജീവിച്ചിരിപ്പുള്ളവരായാലും മരണപ്പെട്ടവരായാലും നിങ്ങളുടെ കിബില എന്നാണ് ഒരു വ്യക്തി വന്ന് റസൂൽ അല്ലാസ്വലു സ്വലം മതങ്ങളോട് ചോദിക്കുന്നുണ്ട് വൻ പാപങ്ങളെക്കുറിച്ച് മൽഖബായിർ അപ്പൊന്നീസ് ഒൻപതെണ്ണമാണെന്ന് പറഞ്ഞ് നബ്സ്വല്ലാസ്ലം ഒൻപത് വൻ പാപങ്ങളെ എണ്ണി ഷിർക്ക് സിഹർ അന്യായമായുള്ള മനുഷ്യ വധം എത്തീം കുട്ടികളുടെ സ്വത്ത് തിന്നൽ പലിശ ഭുജിക്കൽ യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടൽ പതിവ്രതകളെക്കുറിച്ച് അപവാദം പറയൽ പിശുക്ക് മാതാപിതാക്കളെ ദ്രോഹിക്കൽ പിന്നെ റസൂൽ അല്ലാസ്ലാസ്ലാം മാ തങ്ങൾ പറഞ്ഞ വിഷയമാണ് വസ്തി ഹലാൽ ഉൽബൈൽ ഹറാം അൽ ബൈത്തുൽ ഹറാമിനെ അനുവദിക്കൽ അനുവദനീയമായി കാണൽ അവിടെ നിഷിദ്ധങ്ങൾ പാടില്ല നിഷിദ്ധങ്ങൾക്ക് അരിതായ്മകൾക്ക് ബൈത്തുൽ ഹറാമിനെ ഉപയോഗിക്കൽ എന്നിട്ട് പറയുകയാണ് കിബില തീക്കും ഈ ബൈത്തുൽ ഹറാം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കിബിലയാണ് നിങ്ങൾ ജീവിച്ചിരിപ്പുള്ളവരായാലും മരണപ്പെട്ടവരായാലും ജീവിച്ചിരിപ്പുള്ളവരായാൽ കിബില എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായേണ്ട ഉദാഹരണങ്ങളാണ് നമ്മൾ കേട്ടത് നിസ്കാരത്തിൽ അതേപോലെ ദറവിൽ സഫയുടെ മുകളിൽ മറുവയുടെ മുകളിൽ ഒക്കെ നിന്നാൽ അമ്വാത്തൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം ഇഹ്റാമിൽ പ്രവേശിക്കാൻ അപ്രകാരം മുഹാദർ അള്ളാഹ് വനുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം കിബില മാറിയ ഉടനെ ഉണ്ടായ ഒരു സംഭവം വിശുദ്ധ മദീനയിൽ മുഹാദ് റസി അള്ളാഹു താലു പറയുകയാണ് കിബില മാറാനുള്ള കൽപ്പന വന്ന മാത്രയിൽ റസൂൽ അല്ലാഹി സലാഹു അലൈവ് വസ്ലം കായയിലേക്ക് തിരിയുകയുണ്ടായി അള്ളാഹു സുബ്ബൻ തല തിരുദൂതരെ കാബയിലേക്ക് തിരിക്കുകയുണ്ടായി ഈ സമയത്താണ് അബ്ദുള്ള ഇബിനു ജെയ്ദ് ബിൻ അബ്ദി റബ്ബ അൽ അൻസാരി വരുന്നത് റസൂൽ അള്ളാഹി അലൈഹി അലൈവ് തങ്ങളുടെ ബാങ്കിയാണ് ഈ അബ്ദുള്ള ഇബിനു ജയ്യിദ് ബിൻ അബ്ദി റബ്ബ ഇബിൻ സാലബ് അൽ അൻസാരി അൽ ഹസ്റജി റസിയല്ലാഹു താലാനു ബദരീങ്ങളിൽ എണ്ണപ്പെടുന്ന മഹാൻ അദ്ദേഹം വന്ന് ഫസ്തഖ് ബല അൽ കിബില കബിലക്കഭിമുഖമായി നിന്നു ഫക്കാൽ അള്ളാഹു അക്ബർ അക്ബർ എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം ബാങ്ക് വിളിക്കുകയുണ്ടായി എന്നാണ് അദ്ദേഹം കിബിലയിലേക്ക് തിരിഞ്ഞ് ബാങ്ക് വിളി നിർവഹിച്ചപ്പോൾ മാതർ അനു പറയുകയാണ് നബ്സല ഹാസൽ മാതി അബ്ലായിബിൻ സയ്യിദിനോട് പറഞ്ഞു ലക്കിൻ ബിലാലൻ ഇത് ബിലാലിനും ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫബി ബിലാലുൻ ബിലാൽ റസി അള്ളാഹു താലാനു ബാങ്ക് വിളിക്കുകയുണ്ടായി എന്നാണ് അപ്പോൾ ഇവിടെ ബാങ്കിൽ അഭിമുഖമായി നിന്നത് കിബിലയിലേക്ക് അള്ളാഹു സുബാനു വത്താല ദീനിയായിട്ടുള്ള മസലഹത്തുകൾ നന്മകൾ ഗുണങ്ങൾ നേടാൻ ഇടമാക്കി ക്യാബയെ ദുന്യവിയായ മസലഹത്തിനെ ഇടമാക്കി ക്യാബയെ അങ്ങനെയുള്ള ആദരവുറ്റ ഭവനമാണ് ഈ കായബ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വത്താല ഈ കായയെ ആളുകൾക്ക് കിബിലയാക്കി നിശ്ചയിച്ചു അങ്ങനെയുള്ള ഒരു ഭവനത്തെ കിബിലയായി കിട്ടാൻ ആഗ്രഹിക്കുക എന്നുള്ളത് നബി നബിസ് അള്ളാഹു അലൈവലാത്തങ്ങളിൽ നിന്നുണ്ടായി അള്ളാഹു സുബ്ഹാനു വത്താല ആഗ്രഹം നബിസ് അഹ് അല്ലെ വലാമാത്തങ്ങൾക്ക് സാധിച്ചു നൽകുകയുണ്ടായി അതാണ് ഫലനുവല്ലി എന്ന കിബിലത്തൻ തർവാഹ എന്നിടത്ത് നമ്മൾ പഠിക്കുന്ന സുപ്രധാനമായ ഒരു വിഷയം അള്ളാഹു സുബാനു വത്താല ഇവിടെ പറഞ്ഞ ഫലനുവല്ലി എന്ന ക തർവാഹ താങ്കൾ ആശിക്കുന്ന ആ കിബിലയിലേക്ക് നാം താങ്കളെ തിരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞില്ലേ അത് എങ്ങനെയായിരുന്നു അതെങ്ങനെ എന്നുള്ളതാണ് അടുത്ത ഭാഗം നമ്മളോട് പറയുന്നത് ഫവല്ലി വജിഹക്ക ക്ഷത്രു അൽ ഹറാം അൽ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് താങ്കൾ താങ്കളുടെ മുഖത്തെ തിരിക്കുക ഫവല്ലി വജിഹക ക്ഷത്രു അൽ മസ്ജിദുൽ ഹറാം അൽ മസ്ജിദുൽ ഹറാമിൻ്റെ ശത്രുലേക്ക് താങ്കളുടെ മുഖത്തെ താങ്കൾ തിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനുവതാല ആ ഇഷ്ടപ്പെടുന്ന ആശിക്കുന്ന തിബിലയിലേക്ക് റസൂൽ അള്ളാഹി സലഹിസ് മാത്തങ്ങളെ തിരിക്കുകയുണ്ടായത് ഫവല്ലു വജിഹ് ഷത് അൽ മസ്ജിദ്ൽ ഹറാം എന്ന ഭാഗവും അതിനെ തുടർന്നുള്ള കുന്തും ഫവല്ലു വജുഹും ഷത്രുഹു എന്ന ഭാഗവും ഇതുപോലെ ചില വിധികളെയും വിഷയങ്ങളെയും ചരിത്രങ്ങളെയും അനുസ്മരിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഇൻഷാല്ല നമ്മൾ തുടർന്ന് പഠിക്കുന്നത് ഈ ഒരു വിഷയമാണ് ബീദിനില്ല അസലമ വാർഹത്തുല്ലാഹി വാത്തു പ്ലീസ്